عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بارك الله لي ولكم في القرآن العظيم، ونفعني وإياكم بما فيه من الآيات والذكر الحكيم، وعصمني وإياكم برحمته من الشيطان الرجيم. നിന്റെ മൊബൈലുകളിൽ ഏതെങ്കിലും ഒരന്യ പെണ്ണിന്റെ ചെറുപോട്ടെ മെസ്സേജ് കാണുമ്പോഴേക്കും അല്ലാഹു മഈ, ഈ ടെക്സ്റ്റ് അടിക്കുമ്പോൾ അല്ലാഹു എന്റെ കൂടെയുണ്ട്. ഒരു ഹറാമായ പിക്ചർ കാണുമ്പോ നിനക്ക് കാണൽ അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരന്യ പെണ്ണിന്റെ ഫോട്ടോ നിന്റെ മൊബൈലിലൂടെ ആരെങ്കിലും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു നാദിരി, ഞാൻ ഇതിലേക്ക് നോക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞാൻ ആർക്കെങ്കിലും ഫോർവേഡ് ചെയ്താൽ അല്ലാഹു ഷാഹിദി, ഏതെങ്കിലും ഒരു അനോണിമസ് നമ്പർ എന്ന് വിട്ടുന്ന് വിചാരിക്കുക, അല്ലാഹു ഷാഹിദി, അറിയാത്ത പൊട്ടംകളി അല്ലാഹുവിന് മുമ്പിൽ പറ്റോ, അല്ലാഹു ഷാഹിദി, എന്റെ ഈ കർമ്മത്തിന് അല്ലാഹു സാക്ഷിയാണെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ചെറുപ്പക്കാരാ, മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന പെൺകുട്ടി, എങ്ങനെയാണ് നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ പറ്റുക? അതല്ലേ ഓടിപ്പോവല്, എങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റും? ദും അലൈ, ഇനി മറക്കണ്ട സഹലേ എന്ന് 8 വയസ്സുള്ള സഹലുബിൻ അബ്ദുല്ലാഹി തങ്ങളോട് ഞാനിതിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ എന്റെ ആത്മാവിന്നത് മധുരം തന്നു, എന്റെ റൂഹിന് മധുരമായി തുടങ്ങി. റൂഹിന് മധുരം വരും. രാവിലെ നാസ്ത കഴിക്കുന്ന ചെറുപ്പക്കാരാ, നീ സുബ്ഹ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ആത്മാവിന് മധുരം കിട്ടിയിട്ടില്ല. അൽ ബത്നു വൽ ഫർജ്, അന്ത്യനാളടുക്കുമ്പോൾ മനുഷ്യന്റെ ആകെയുള്ള രണ്ടേ രണ്ട് മേജർ കൺസേൺസ്, മനുഷ്യന്റെ ചിന്ത, വയറ്, അവന്റെ ഗുഹ്യസ്ഥാനം, വ്യഭിചരിക്കണം, ഭക്ഷണം കഴിക്കണം, ഇതല്ലാതെ മറ്റു ചർച്ചകളില്ല, അതല്ലാത്ത തമാശകളില്ല. ഇങ്ങനത്തെ ഒരു കാലം വരുന്നത് അന്ത്യനാളിനെ വിളിച്ചറിയിക്കുന്നുവെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങൾ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു മഈ, ഹൃദയത്തിന് മധുരം കിട്ടുന്ന നിസ്കാരങ്ങളാകുന്നത് എപ്പോഴാണ്? ഉച്ചക്ക് നീ ചോറ് വെച്ചിട്ടുണ്ട്, ആഴ്ചയിൽ ഒരു ജുമഅയല്ലാതെ അല്ലാന്റെ പള്ളിയിലേക്ക് നീ പോയിട്ടില്ലെങ്കിൽ, നീ വെർട്ടിക്കലായി വന്നിട്ടില്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് അല്ലാന്റെ പള്ളിയിലേക്ക് വരുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ലെ, നടന്നിട്ട് നീ അല്ലാന്റെ പള്ളിയിലേക്ക് വന്നില്ലെങ്കിൽ നിന്നെ കടത്തിയിട്ട് കൊണ്ടുപോകും പള്ളിയിലേക്ക്. സ്കൂളിൽ പോകുന്ന സമയത്ത് നിസ്കാരമില്ല, ദുഹറില്ല, അശ്വറില്ല, മഗരിബില്ല, ഇങ്ങനത്തെ മക്കളുടെ തലയിൽ വേണ്ടാത്തരം വന്നില്ലെങ്കിലല്ലേ അത്ഭുതം. ഉച്ചക്ക് ലഞ്ച് കഴിക്കുന്നുണ്ടല്ലോ ഈ മക്കൾ, ഉച്ചക്ക് ഭക്ഷണം പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ ഉമ്മമാർ, ഉമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ മോനെ, മോളെ നിസ്കരിക്കണം കേട്ടോ, നിസ്കാരം കലാക്കല്ല,
ഉച്ചഭക്ഷണം കഴിച്ച് ദുഹർ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ വയറേ നിറഞ്ഞിട്ടുള്ളൂ, ആത്മാവ് നിറഞ്ഞിട്ടില്ല. എവിടെയോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. ആ കുഴപ്പമാണ് കർമ്മമായി വരുന്നത്, ആ കുഴപ്പമാണ് വ്യഭിചാരമാകുന്നത്, ആ കുഴപ്പമാണ് കൊലപാതകമായി മാറുന്നത്. സ്കൂൾ വിട്ട് വരുമ്പോ കൊലപാതകം നടക്കുന്നത് എങ്ങനെ? സംസ്കരിക്കാത്ത മക്കളുടെ മനസ്സിൽ ഇത് വരും, ഉറപ്പല്ലേ? പിശാചല്ലേ പിന്നെ ഹൃദയത്തിൽ കിടക്കുന്നത്? ഒരു സമൂഹത്തിന്റെ തെറ്റാരും ന്യായീകരിക്ക, തെറ്റ് തെറ്റാണ്, തെറ്റുകൾ തെറ്റാണ്, ആര് ചെയ്താലും തെറ്റാണ്. തെറ്റ് തിരുത്താനും പാഠം പഠിക്കാനും നമുക്ക് ബോധം വരണം. അവിടെ ആ വിഷയം, തെറ്റ് മനുഷ്യന്മാര് ചെയ്തേക്കും, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. പാഠം പഠിക്കണം, ഇത് ആവർത്തിക്കരുത്. ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കരുത് നമ്മുടെ മക്കളിൽ. നമ്മുടെ കാഞ്ഞങ്ങാട് സ്കൂളിന് മാത്രമല്ല, കേരളത്തിൽ ലോക മുസ്ലിം എവിടെ ഉണ്ടോ, നമ്മുടെ മക്കളിൽ കൊലപാതകം ഉണ്ടാകരുത്, നമ്മുടെ മക്കളിൽ വ്യഭിചാരം വരരുത്, നമ്മുടെ മക്കൾ റോഡിലൂടെ നടക്കുന്ന പെണ്ണുങ്ങളെ കമന്റ് അടിക്കുന്ന മക്കളായി മാറല്ല, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നവരാക്. അല്ലേ? നിസ്കരിക്കാത്തവന്റെ മനസ്സിൽ ഇതൊക്കെ വരും, ഉറപ്പാണ്. വൈകുന്നേരം പോയി ചായ കുടിച്ചു, നീ സ്നാക്ക് കഴിച്ചു, അശ്ര നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ആത്മാവിന് സന്തോഷം കിട്ടിയിട്ടില്ല. മഗരിബ് നിസ്കാരം നിസ്കരിച്ചിട്ടില്ല, സീരിയല് വയറുനിറച്ച് കണ്ടു. അല്ലേ? വയറുനിറച്ച് ഭക്ഷണം കഴിച്ചു, ഇഷ്ടമുള്ള സിനിമകൾ മാറി മാറി കണ്ടു, എന്നിട്ട് പോയി കിടന്നുറങ്ങ. ജീഫ ശവം കിടക്കണ പോലെ പോയി കിടക്കുന്ന ഈ ശരീരത്തിൽ ആത്മാവില്ലേ? കുലിർ റൂഹു മിൻ അംദി റബ്ബി, ആത്മാവ് എന്റെ റബ്ബിന്റെ പ്രധാനപ്പെട്ട സൃഷ്ടിയല്ലേ? ആ ആത്മാവിനെ അല്ലാഹു കൊണ്ടുപോകുമ്പോഴല്ലേ മരിച്ചു എന്ന് പറയുന്നത്. ആത്മാവിന് എന്ത് ഭക്ഷണം കൊടുത്തു? ഒന്നും കൊടുത്തിട്ടില്ല, കൊടുത്തതൊക്കെ ശരീരത്തിന്. ഇവിടെയാണ് പ്രശ്നം. മനുഷ്യൻ വെറും ശരീരമാണെങ്കിൽ മയ്യത്ത് എന്നാ പറയാ, മനുഷ്യന് റൂഹുണ്ടല്ലോ, ഈ റൂഹിനെ സാറ്റിസ്ഫൈ ചെയ്തോ? ഇവിടെയാണ് വിഷയം. റൂഹിന് കിട്ടേണ്ടത് അല്ലാഹുമായുള്ള ബന്ധമാണ്, റൂഹിന് കിട്ടേണ്ടത് അല്ലാഹുമായുള്ള ബന്ധമാണ്. ആ ബന്ധം നമ്മൾ കൊടുത്തില്ലെങ്കിൽ പിശാച്ച് നമ്മുടെ ശരീരത്തെ തട്ടിയെടുക്കുകയാണ്. എട്ട് വയസ്സുള്ള സഹലുബിൻ അബ്ദുല്ലാഹി ജീവിതത്തിൽ ഒരുപാട് കാലം അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്റെ ആത്മാവിനത് മധുരമായി തോന്നി തുടങ്ങി. ആത്മാവിന് മധുരമായി. എന്നിട്ട് എന്റെ അമ്മാവൻ എന്നോട് ഒരിക്കൽ പറഞ്ഞു, മഹാനായ മുഹമ്മദ് ബിൻ സിവാർ എങ്ങനെയാണ് സഹ്ലു ബിൻ അബ്ദുല്ലാഹി തുസ്തരിയെ വളർത്തിക്കൊണ്ടുവന്നത്? എന്റെ അമ്മാവൻ എന്നോട് പറഞ്ഞു, മോനെ യാ സഹ്ലു, അല്ലയോ സഹ്ലേ, നല്ല പേരാണ് സഹൽ, എളുപ്പമായവൻ. സുഹൈൽ, ഒരു കൊച്ചു സഹൽ എന്നതിന് അർത്ഥം സഹൽ, സുഹൈൽ, ഹസൻ, ഹുസൈൻ. ഓപ്പോസിറ്റ് ഭയങ്കര കഠിനമുള്ള ആള്. സ്വാബ് എന്ന പേരുള്ള ഒരു സ്വാബി വന്നപ്പോഴാണ് ആ പേര് നന്നായില്ല, പേര് ഞാൻ മാറ്റിയിടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനത് സഹലാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് സ്വാബ് പറഞ്ഞത്, നബിയേ എന്റെ വാപ്പട്ട പേര് നിങ്ങളായിട്ട് മാറ്റല്ലിൻ. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ജീവിതത്തിൽ പ്രയാസം നീങ്ങി പോയിട്ടില്ല എന്നായി മനുഷ്യന്. പേരിൽ വലതിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, സഹിലാക്കി മാറ്റാൻ നോക്കിയപ്പോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. സ്വാബ് എന്ന് പറഞ്ഞ കഠിന, ചില മനുഷ്യന്മാർ മൂത്ത് നോക്കിയാൽ മനസ്സിലാവില്ലേ, കഠിന. ആരോടോ ദേഷ്യമുള്ള പോലെ, ആരോടൊക്കെയോ പക വീട്ടാനുള്ള ചില നോട്ടങ്ങളും മുഖം കണ്ട മനസ്സിലാവും പാർട്ടി എന്താണ്. സുബ്ഹാനല്ലാഹ്, കുഫറും നിഫാക്കും ഒക്കെ തിരിയും മുഖത്ത് നോക്കിയാൽ. സ്വാബ് മുസ്ലിം സഹിലാണ്, എളുപ്പമാവണം. ആശ്വാസിക്ക്, ശ്വാസം പിടിച്ച് നടക്കല്ല, ശ്വാസക്കൊന്ന് താഴ്ത്ത്. മരിച്ചു പോകേണ്ട തടിയ, ആരോടായി ദേഷ്യം, ആരോടായി വൈരാഗ്യം, ആരെ പകരം വിട്ടാനാണ് നീ നടക്കണത്? ഒന്ന് ശ്വാസം വിട്, ശ്വാസം പിടിച്ച് നടക്കല്ല, സഹലായിട്ട് ജീവിക്കുക. ഇത് പഠിപ്പിച്ചു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് വേണ്ട എന്നായിക്കോട്ടെ എന്ന് പറഞ്ഞു തങ്ങൾ. പിന്നെ സ്വാബായിട്ട് മരിച്ചു എന്നാ പാരമ്പര്യമായിട്ട് പിന്നെ പ്രയാസം ആ കുടുംബത്തിന് നീങ്ങിപ്പോയിട്ടില്ലെന്ന ഹദീസ് കാണാ. എന്റെ ഖാലിന്റെ അമ്മാവൻ മുഹമ്മദ് ഇബ്നു സിവാർ എന്നോട് പറഞ്ഞു, സഹലേ മൻ കാനല്ലാഹു മഅ, ആരെങ്കിലും അല്ലാഹു അവന്റെ കൂടെയുണ്ടെങ്കിൽ, വഹുവ നാദിറുൻ ഇലൈ, അവൻ അവരിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, വശാഹിദുഹു, അല്ലാഹു അവന്റെ സാക്ഷിയാണെങ്കിൽ, സഹലേ അയസ്വീ,
ആ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ ഒക്കുമോ സഹലേ? അല്ലാഹു കൂടെയുണ്ടെങ്കിൽ, അല്ലാഹു നിന്നെ കാണുന്നുണ്ടെങ്കിൽ, അല്ലാഹു നിനക്ക് സാക്ഷിയാണെങ്കിൽ ആ റബ്ബിന് പിന്നെ നിനക്ക് തെറ്റ് ചെയ്യാൻ ഒക്കുമോ? സഹലേ തെറ്റ് ചെയ്തു പോകരുതേ എന്ന് 10 വയസ്സുള്ളപ്പോൾ അമ്മാവൻ പറഞ്ഞുകൊടുത്തു. മുഹമ്മദ് ഇബ്നു സിവാർ റഹിമഹുള്ള ആ ഒരു ജീവിതത്തിന്റെ പോക്കാണ്. ലോകം കണ്ട ആരിഫീങ്ങളിൽ പ്രഗത്ഭനായി മഹാനായ അല്ലാമ സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹുവിനെ ലോകത്തിന് ലഭിച്ചത് അല്ലാഹു എന്റെ കൂടെയുണ്ടെന്ന ചിന്തയാണ്, അല്ലാഹു എന്നെ നോക്കുന്നുവെന്ന ചിന്തയാണ്, അല്ലാഹു എന്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയാണ് എന്ന ചിന്തയാണ്. അല്ലാഹു ആ ബോധം നമ്മുടെ മനസ്സിൽ തരട്ടെ. അല്ലാഹു നമുക്ക് ഇതാണ് തഖ്‌വ, ഈ ബോധം മനസ്സിലുണ്ടാകാനാണ് തഖ്‌വ. അല്ലാഹു നമ്മെ മുത്തഖീങ്ങളിൽ ചേർക്കട്ടെ. അല്ലാഹുവിൽ നിന്ന് നാണിക്കുക എന്ന് പറഞ്ഞതാണ് ശരഈൽ. ഇതിനെ ഹയാ എന്ന് പറയാം. ഇതാണ് ഇപ്പൊ നമ്മളെ കുട്ടികൾക്ക് വേണ്ടത്, നമുക്ക് വേണ്ടത്, വലിയവർക്ക് വേണ്ടത്, എല്ലാവർക്കും വേണ്ടത് ഇതാണ്. ഈ ബോധമാണ് വേണ്ടത്. അള്ളാഹുവിനോട് അള്ളാഹു കാണുന്നില്ലേ? ഉലമാവ് പറയാ, നമ്മൾ ഒറ്റക്കൊരിടത്തായി പോയാൽ, നമ്മള് ഞാനിപ്പോ ഒറ്റക്കാന്ന് വിചാരിക്കരുത്. ഒറ്റക്കാകുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ ഒറ്റക്കാണെന്നല്ല. വീട്ടിലെല്ലാരും പോയി, ഞാനും എന്റെ അള്ളാഹും മാത്രമേ ഉള്ളൂ. ഞാൻ അള്ളാഹിനോട് നടക്കട്ടെ, ഞാൻ അള്ളാഹുക്ക് വേണ്ടി ഒന്ന് സുജൂദ് കിടക്കട്ടെ, ഞാൻ രണ്ടര കാലത്ത് സുന്നതിസ്കരിക്കട്ടെ. ആരുമില്ലല്ലോ വീട്ടിലെല്ലാവരും പോയി, സുഹൃത്തുക്കളെ പോയി, ആരും ബുദ്ധിമുട്ടാക്കാനോ ശല്യം ചെയ്യാനോ ഒന്നുമില്ല. ഫോണൊക്കെ ഒന്ന് ഓഫ് ചെയ്യുക, ജീവിതത്തിൽ കുറച്ചൊക്കെ ഫോൺ ഓഫ് ചെയ്യണമെന്നാണ്.